വാളയാർ അതിർത്തി വഴി വന്ന കൂടുതൽ മറുനാടൻ മലയാളികളിൽ രോഗം സ്ഥിരീകരിച്ചതോടെ പാലക്കാട് വീണ്ടും അതീവ ജാഗ്രതയിൽ. രോഗം പടരുന്നത് തടയാൻ വാളയാറിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്ന് പാലക്കാട് എത്തിയ 4 പേരാണ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കോവിഡ് മുക്തമായ പാലക്കാട് ജില്ലയിൽ 3 ദിവസം കൊണ്ട് 4 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 പേരും ചെന്നൈയിൽ നിന്നെത്തിയവരാണ്. May 6 വാഹനത്തിൽ ഒരുമിച്ചെത്തിയ ശ്രീകൃഷ്ണാപുരം കടമ്പവഴിപ്പുറം സ്വദേശികൾക്കും May 9 മലപ്പുറം സ്വദേശിയുമാണ് ചികിത്സയിലുള്ളത്. May 6 രോഗം സ്ഥിരീകരിച്ച 3 പേരോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന മറ്റ് 5 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. ഇവർ 1 മണിക്കൂർ സമയമാണ് വാളയാർ അതിർത്തിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ രോഗം സ്ഥിരീകരിച്ച യാത്രാ പാസ് ഇല്ലാതെ വന്ന മലപ്പുറം സ്വദേശി 10 മണിക്കൂറിലേറെ സമയം വാളയാറിൽ തങ്ങി. വാളയാറിൽ പാസ്സില്ലാതെ എത്തുന്ന യാത്രക്കാർ കുറഞ്ഞെങ്കിലും റെഡ് സോണുകളിൽ നിന്നടക്കം 1000 കണക്കിന് പേർ ദിവസേന അതിർത്തിയിലെത്തുന്നു. ഇതുകൂടാതെ 20,000 ചരക്ക് വാഹനങ്ങളിലായി 40,000 പേർ വാളയാർ കടന്ന് ജില്ലയിലെത്തുന്നു. ഈ സാഹചര്യത്തിൽ വാളയാർ അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിൽ 280 പോലീസുകാരെയാണ് വാളയാറിൽ വിന്യസിച്ചത്. ചെക്ക് പോസ്റ്റിലെ കൗണ്ടറിലേക്ക് എത്താൻ 1 പാത മാത്രമായാണ് ക്രമീകരിച്ചത്. അതിർത്തി മേഖലയിലെ മറ്റു ഭാഗങ്ങൾ ഇരുമ്പ് വേലി ഉപയോഗിച്ച് അടച്ചു തുടങ്ങി. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോടും ആരോഗ്യ പ്രവർത്തകരോടും മാസ്ക്, ഗ്ലൗസ് എന്നിവ നിർബന്ധമായും അണിഞ്ഞിരിക്കണമെന്നും യാത്രക്കാരുമായി സാമൂഹ്യ അകലം പാലിക്കാനും നിർദ്ദേശം നൽകി. ജില്ലയിൽ 6,680 പേരാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്.